ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീഷ് വ്ളോഗ്സ്. അപ്പോൾ കുറേ നാളത്തെ ശേഷമാണ് കേട്ടോ ഞാൻ തിരിച്ചു വരുന്നത്. ഏകദേശം രണ്ടോ മൂന്നോ മാസമായി കാണും. അപ്പോൾ ഞാനൊരു സീരിയസ് ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് ഫോട്ടോഗ്രാഫർ റിലേറ്റഡ് അല്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഫോട്ടോഗ്രാഫിയും കുറച്ച് വ്ളോഗിംഗ് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചാനലായി നമുക്ക് മുമ്പോട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആ രീതിയിൽ തന്നെ ഞാനൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടൈറ്റിലിൽ കണ്ട് കാണുമായിരിക്കാം. അതായത് നമുക്കറിയാം ഇപ്പം കുട്ടികളൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഗെയിമിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത്. 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ അങ്ങനെയാണ് ഇപ്പോൾ ഓരോ ഗെയിം കളിക്കുമ്പോഴേ കുട്ടികൾ ചിലവാക്കുന്നതെന്നാണ് നമ്മുടെ ന്യൂസ് പേപ്പറിലെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഗെയിമിങ് അഡിക്ഷനാണ് പിള്ളേർക്കെല്ലാം. അതുകൊണ്ടാണ് അവർ അത്രയ്ക്കും സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ആണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് അഡിക്ഷൻ്റെ മാത്രം ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അഡിക്ഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പം നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ നമ്മുടെ മെയിൻ ഈ ഫോട്ടോഗ്രാഫി ചാനലിൽ നമ്മൾ മാറി നിൽക്കുന്നത് തന്നെ ഞാനൊരു ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് എന്താണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. മീൻസ് ഞാൻ കളിക്കുന്ന മൊബൈൽ ഗെയിംസ് കളിക്കാറില്ല. അപ്പോൾ മൊബൈൽ ഗെയിംസിലാണ് കൂടുതൽ കുട്ടികൾ ആളുകൾ പൈസ ചിലവാക്കുന്നത്. അല്ലാത്ത പി സി ഗെയിംസിന് ചിലവാക്കുന്നുണ്ട് പൈസ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു ഗെയിം വാങ്ങാനായിരിക്കാം നമ്മൾ പൈസ ചിലവാക്കുന്നത്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, അവർ ഇവത് ഫ്രീ ഗെയിമായിട്ടാണ് അഡ്വർടൈസ് ചെയ്യപ്പെടുന്നത് മൊബൈലില്. അപ്പോൾ ഈ ഗെയിംസ്, അതായത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഉദാഹരണങ്ങൾ, ഫ്രീ ഫയർ, പബ്ജി, ഞാൻ ഇതിനെതിരല്ല, കളിക്കുന്നവർ കളിച്ചോട്ടെ, പക്ഷെ കുറച്ചും കൂടെ വിവേകപരമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ നമുക്കൊരു ഒപ്പീനിയൻ ഉള്ളൂ. ഇത് രണ്ടും ഫ്രീ ഗെയിംസ് ആണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത്, ഞാൻ ഇതിനെ മാത്രമല്ല പറയുന്നത് കേട്ടോ, ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ മൈക്രോ ട്രാൻസാക്ഷൻസ് ഉള്ള വേറെ ഗെയിമുകളുണ്ട്. അപ്പോൾ മെയിൻ വില്ലൻ നമ്മുടെ മൈക്രോ ട്രാൻസാക്ഷൻസ് ആണ്. എന്താണ് മൈക്രോ ട്രാൻസാക്ഷൻസ് എന്നും അല്ലെങ്കിൽ എങ്ങനെ പേരൻസിന് ഫോൺ സെക്യൂർ ആയിട്ട് വെക്കാവുന്നൊക്കെയുള്ള ഒട്ടനവധി വീഡിയോകൾ ഓൾറെഡി മലയാളത്തിൽ വന്നു കാണും. ഞാനിപ്പോൾ അതിന് അതിലേക്കൊന്നും കടക്കുന്നില്ല. മൈക്രോ ട്രാൻസാക്ഷൻ എന്താണെന്ന് ഞാൻ ചെറിയ തോതിൽ പറയാം. ഗെയിം കളിക്കുമ്പോൾ ഗെയിമിലെ സ്കില്ലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് മൈക്രോ ട്രാൻസാക്ഷൻ. മിക്ക ഗെയിമുകളിലും സ്കില്ലുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ആ ഗെയിം മിക്കവാറും പെട്ടെന്ന് അങ്ങ് തീർന്നു പോകത്തുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർക്ക് യൂസ് ചെയ്തില്ല, ഒരാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ബാക്കിയുള്ള പ്ലെയേഴ്സിനെയൊക്കെ കൊല്ലാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ഇപ്പം ഷൂട്ടർ ഗെയിംസിനെ സംബന്ധിച്ച് പറയുന്നതാണ് അങ്ങനെ പറയുന്നത്, ഹെൽപ്പ് ചെയ്യുന്ന സ്കിൽ റിലേറ്റഡ് മൈക്രോ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗെയിം അധികം ആൾക്കാർ കളിക്കത്തില്ല, കാശുകൊണ്ട് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ ഈ ഗെയിമിംഗ് കമ്പനികൾ വളരെ ക്ലവറായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കില്ലുമായിട്ട് റിലേറ്റഡ് അല്ല ഈ മൈക്രോ ട്രാൻസാക്ഷൻ. അപ്പോൾ അത് നമ്മുടെ കോസ്മെറ്റിക് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മളിടുന്ന ഷൂ, ഷർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗണ്ണിൻ്റെ കളറ്, ഗണ്ണിൻ്റെ ഡിസൈൻ, അങ്ങനത്തെ ഗണ്ണിൻ്റെ മേലുള്ള ഡിസൈൻ, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൈക്രോ ട്രാൻസാക്ഷൻ വഴി നടത്തുന്നത്. ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകളായിരിക്കും. ഒരു കുട്ടിക്ക് ഒറ്റയടിക്ക് 1 ലക്ഷം രൂപ മുടക്കി മൈക്രോ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ കളിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇത് മൈക്രോ ട്രാൻസാക്ഷൻ പറഞ്ഞാൽ 10 രൂപ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 150 രൂപ ഇതൊക്കെ ആയിരിക്കാം മൈക്രോ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ 250 രൂപ 300 രൂപയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഈ മൈക്രോ ട്രാൻസാക്ഷനുകളാണ് കുട്ടികൾ ചെയ്യുന്നത്. അവരത് ചെയ്ത് ഈ സ്കിന്ന് മേടിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഒന്ന് അഡിക്ഷൻ ആണെന്ന് നമുക്ക് പല ചാനലുകളിൽ കൂടിയും പല എന്തുപോലെ ന്യൂസ് പേപ്പർ പോലുള്ള മാധ്യമങ്ങളിൽ കൂടി നമ്മൾ അറിഞ്ഞു. പക്ഷേ ഇത് ഈ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളിലാണ് ഇത് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. സ്കൂളിൽ അല്ലെങ്കിൽ പ്ലസ് ടു ആ ഒരു പീരീഡിലാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. ചില കുട്ടികളുടെ കയ്യിൽ അത്യാവശ്യം കാശുള്ള പേരൻസ് ആയിരിക്കാം. അപ്പം അവർ ഇതുപോലുള്ള സ്കിൻസും കാര്യങ്ങളെല്ലാം മേടിക്കും. ഇത് ഞാൻ നേരിട്ട് അറിഞ്ഞ കാര്യമാണ് കേട്ടോ, ഞാനിപ്പോൾ ഊഹിച്ച് പറയുന്നൊരു കാര്യമല്ല, അങ്ങനെയുണ്ട്. ഓക്കെ, സ്കിൻസും കാര്യങ്ങളും മേടിക്കാൻ കേൾപ്പുള്ള കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കുട്ടി ഏകദേശം 180,000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചു സ്കൂളിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം ഫ്രണ്ട്സ് ഇവരുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ സ്കൂളിൽ ഗ്യാങ്ങുകളുണ്ട്. ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇടി അടിയല്ല, ഒരു കൂട്ടം നമ്മുടെ സുഹൃത്ത് വലയം കാണും. അതുപോലുള്ള ഗ്യാങ്ങുകൾ ഗെയിമിങ്ങിനും ഇപ്പം ഡെവലപ്പായിട്ടുണ്ട്. അതായത് ഇപ്പം പബ്ജി ഒക്കെ ആണെങ്കിലും 4 പേർക്ക് ഒരുമിച്ച് കളിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഗെയിംസ് ബാറ്റിൽ റോയൽ ഗെയിംസ് ഇതൊക്കെ 4 പേരുടെ ടീമോ അല്ലെങ്കിൽ 5 പേരുടെ ടീമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീം തന്നെ ഈ സ്കൂളിൽ ഇവർ ഗെയിമിനകത്തല്ലാതെ പുറത്ത് അവരുടെ ടീംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ടീമിൽ ചേർന്നെങ്കിൽ 4 പേരെന്ന് പറഞ്ഞാൽ എപ്പോഴും 4 പേര് അവൈലബിൾ ആയിരിക്കരുത്. അപ്പോൾ നിങ്ങളൊരു 5-6 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു 2 പേര് മാറിയിരിക്കും, 4 പേര് കളിക്കും. അടുത്ത ഗെയിമിൽ ചിലപ്പം അടുത്ത 2 പേര് കയറിയിട്ട് വേറെ 2 പേര് ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് ഇവർ കളിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എങ്ങനെയാണ് ഈ മൈക്രോ ട്രാൻസാക്ഷനിലേക്ക് കുട്ടികൾ ചാടുന്നതെന്ന് വെച്ചാൽ, കാശുള്ള പിള്ളേർ അല്ലെങ്കിൽ കുറച്ച് പേര് ഈ കൂട്ടത്തിലെ കുറച്ച് പേര് എങ്ങനെയൊക്കെയോ
ഒരു മൈക്രോ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തി അടിപൊളി സ്കിന്നും അടിപൊളി ഗണ്ണിനകത്ത് സ്കിന്നും എല്ലാ സാധനങ്ങളും ഇതൊക്കെ സ്കൂളിലാണ് കൂടുതൽ നടക്കുന്നത്, വീട്ടിൽ വന്നിട്ട് ഈ സംഭവം നടക്കുന്നില്ല. മേടിക്കുന്നു എന്നിട്ട് അവരുടെ ടീമിന് തന്നെ, അതായത് ഈ നാല് പേരുടെ കുട്ടികളുടെ ആ ഒരു ടീമിന് തന്നെ ഒരു ചിലപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ കാണുമായിരിക്കും. അപ്പം ഈ പരിപാടിക്കൊക്കെ വേണ്ടി കാശുള്ള പിള്ളേർ ഇറക്കുന്നു, അത് കാണുമ്പോൾ ബാക്കി പിള്ളേർക്ക് ഇറക്കണം തോന്നുന്നു. അത് കൂടാതെ വേറെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കളിക്കാൻ പറ്റും, സ്കിൻ ഇല്ലാത്ത ആൾക്കാർ ഞങ്ങളോട് കളിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോൾ സ്കൂളിൽ സ്കിന്നൊക്കെ ഉള്ള ഒരു ടീം, സ്കിൻ എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്തുകൊണ്ട് മേടിക്കുന്ന ഷർട്ടും വിർച്വൽ സാധനങ്ങളാണ്, ഇതൊക്കെ മേടിച്ച് നിങ്ങളുടെ ക്യാരക്ടർ കാണാൻ അടിപൊളിയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കളിയാക്കാറുണ്ടോ എനിക്കറിയില്ല, അങ്ങനെ ഒരു ന്യൂസ് എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ ഈ സ്കിൻ ഇല്ലാത്ത പാവപ്പെട്ട കളിക്കാറുണ്ട്, ചിലപ്പോൾ സ്കിന്നുള്ളവൻ കളിയാക്കുമായിരിക്കാം, സ്കൂളിലെ കാര്യമാണ്, അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്കിന്നൊന്നും ഇല്ലാത്തവരത്തിന് അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി ഗെയിമിൽ ഈ സ്കിന്നൊക്കെ മേടിക്കണം എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവര് ബഹിഷ്കരണമോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങളെ നിന്നെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല നമ്മുടെ ഗ്യാങ്ങിനകത്ത്, നീ വേറെ ആണ്, നിനക്ക് സ്കിൻ ഇല്ല. പിന്നെ ഇങ്ങനെ ഇവരുടെ വിചിത്രമായ വേറൊരു സംഭവം അറിയാൻ പറ്റിയത്, എന്താ സ്കിൻ ഉള്ള, അതായത് ഗെയിമിനകത്ത് അടിപൊളി 1000 രൂപയുടെ സ്കിൻ മേടിച്ച ഒരുത്തനുണ്ടെങ്കിൽ അവനെ കൊല്ലാൻ പാടില്ല, അവനെ കൊല്ലാതിരിക്കണം, ചിലപ്പോൾ അവൻ നമുക്കും സ്കിൻ ഒക്കെ ഫ്രീ ആയിട്ട് തരുമായിരിക്കും. അതായത് അവനെ നമ്മൾ ജയിപ്പിക്കണം, ഹെൽപ്പ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു വിചിത്രമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ കേട്ടു. ഞാനൊക്കെ ഗെയിം കളിക്കാൻ നമ്മൾ സ്കിന്നോ കാര്യങ്ങളോ നമ്മൾ നോക്കാറില്ല, നമ്മൾ സ്കില്ലാണ് നോക്കുന്നത്. സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് ജയിക്കുക, മാക്സിമം കില്ലെടുക്കുക, സ്കില്ല് വഴിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ പിള്ളേരങ്ങനല്ല, പിള്ളേർ നോക്കുന്നത് അടിപൊളി സ്കിൻ, അതായത് നമ്മളിപ്പം റിയൽ ലൈഫിൽ അടിപൊളി ഡ്രസ്സ് ഇടുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഇവർക്ക് ഗെയിമിനകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് ചില കുട്ടികൾക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ എനിക്ക് സ്കിന്നില്ല അതെങ്ങനെയെങ്കിലും എനിക്കും വേണം, അങ്ങനെ ഒരു ചിന്തകൾ വരുമ്പോഴാണ് അവരെങ്ങനെയെങ്കിലും മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഈ സ്കിന്നും കാര്യങ്ങളും വാങ്ങാനായിട്ട് തുടങ്ങുന്നത്. ഒറ്റയടിക്ക് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ലെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഒരു ഇതാണ്, ഞാൻ മൊബൈൽ ഗെയിം കളിച്ചിട്ടില്ല അധികം. അപ്പോഴ് മൈക്രോ ട്രാൻസാക്ഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിലിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്യുക, എത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു അതൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാതിരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. 2-6 മാസം കൂടുമ്പോഴാണ് 1,00,000 രൂപയ്ക്കായി മാറുന്നത്. ചെറിയ ചെറിയ 150 രൂപയും 350 രൂപയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മെയിൻ ഒരു കാരണം ഇതാണ്, അഡിക്ഷൻ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനും എന്താ പറയുക, 10-12 വയസ്സുള്ള മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങണം, ഇപ്പം ഏകദേശം 38 വയസ്സുണ്ട്. നമുക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്കിൻ മേടിച്ച് കളിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമുക്കില്ല. സ്കിൻ മേടിച്ച് ഏറ്റവും അടിപൊളി ഡ്രസ്സ് ഇട്ടാലേ നമ്മൾ പൊളിയാകൂ, അങ്ങനത്തെ ചിന്തകളൊന്നും നമുക്കില്ല. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കടന്നുകൂടിയിരിക്കുന്ന ഒരു സംഭവം ഇതാണ്, നമുക്ക് സ്കിൻ വേണം, കാണാനും നമ്മുടെ ക്യാരക്ടർ കാണാനും സൂപ്പർ ആയിരിക്കണം. ഈ മൈക്രോ ട്രാൻസാക്ഷനൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, എല്ലാ ഗെയിംസിനകത്തും ഉള്ളതാണ്. ഇപ്പം ഇച്ചിരി കൂടിയിട്ടുണ്ട് മൈക്രോ ട്രാൻസാക്ഷന്. അതുപോലെ തന്നെ ഈ പബ്ജിയും നമ്മുടെ ഈ എന്താ പറയുക ഫ്രീ ഫയറും, ഇത് ഈ ഗെയിമിന് ഞാൻ എതിരല്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എതിരായിട്ട് പറഞ്ഞെന്നും പറഞ്ഞ് വേറെ ചാനലുകൾ, ഈ കുട്ടികളുടെ ചാനലുണ്ട് ഇഷ്ടം പോലെ, അവർ എതിരെ കേട്ടോ, ഈ ചേട്ടന് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് പബ്ജിക്കും ഇതിനും എതിരെ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ഇപ്പോൾ ഈ സിനിമാ നടന്മാരെ ആരാധിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ 2 ഗെയിമുകളെ കുറിച്ചുള്ളൊരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് സംഭവം പിടിക്കട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്കൂളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പിള്ളേരെ മൊബൈലിൽ വെച്ച് ഗെയിം കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മാതാപിതാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട് എന്തെങ്കിലും എമർജൻസിക്ക് വീട്ടിലേക്ക് വിളിക്കാനൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ സ്മാർട്ട് ഫോൺ ഒന്നും മേടിച്ച് കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. വിളിക്കാനും ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനും മാത്രം ഒരു ഫോൺ മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊക്കെ ആക്ച്വലി ജോലി കിട്ടി കഴിഞ്ഞിട്ടാണ് അതായത് ഫോണൊക്കെ മേടിക്കുന്നത്. എനിവേസ് ഗൈസ്, അതിനൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും, നമ്മൾ 22,000 പേരായി ഞാൻ വളരെ ഇനാക്റ്റീവാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ തിരിച്ചു വരും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് മീൻസ് പയ്യും ചെറുതാണ്, 2.5 വയസ്സും 3 വയസ്സും നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ഇച്ചിരി വീഡിയോസൊക്കെ കുറവായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.